അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ സിയാറത്തിന് വേണ്ടിയിട്ടൊരു യാത്ര തിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്, ഇപ്പോൾ ലോക്ക്ഡൗണിൽ ലോക്കായിരുന്നതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ചെറിയ യാത്ര പോകുന്നത്. ഇൻഷാല്ലാ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനമടുത്ത് പൊന്മാനിക്കുടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ണി മുഹിയദ്ദീൻ ഉൽ ബക്കരി റളിയല്ലാഹു അൻഹു, മഹ്മൂദ് ഉൽ ബക്കരി റളിയല്ലാഹു അൻഹു എന്ന രണ്ട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇൻഷാല്ലാ ആ മഹാന്മാരുടെ ചാരത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്ര സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരായ ആളുകളുടെ പുരുത്തമുള്ള കുരുത്തമുള്ള ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ മഹാന്മാരുടെ ഇൻഷാല്ലാ നമുക്ക് യാത്ര തിരിക്കാം. ഇൻഷാല്ലാ പൊന്മാനിക്കുടം മക്കാമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് പിന്നെ നമ്മൾ സിയാറത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇൻഷാല്ലാ നമ്മുടെ പെരിഞ്ഞനം പൊന്മാനിക്കുടം എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു മക്കബറയാണിത്. ഇൻഷാല്ലാ ഇതാണ് പിന്നെ പൊന്മാനിക്കുടം മക്കാമ്. അൽഹംദുലില്ലാ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരുപാട് പ്രത്യേകതകളുള്ള മഹാനാണ് ബഹുമാനപ്പെട്ടവർ. പിന്നെ നമ്മുടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിലുള്ള മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ. ഒരുപാട് ഇബാദത്ത് മുഖരിതമായ ജീവിതം നയിച്ച മഹാന്, ഒരുപാട് മാറാത്ത മാറാവ്യാധികളും പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത മഹാനാണ്. നമ്മുടെ മധുരയിലെ സിക്കന്ദർ മലയിലാണ് ബഹുമാനപ്പെട്ടവർ ഒരുപാട് കാലം ഇബാദത്തിലായി ജീവിതം ചെലവഴിച്ചിരുന്നത്. അത്തരത്തിലുള്ള വലിയ ഒരു മഹാൻ്റെ ചാരത്താണ് നമ്മളുള്ളത്. മഹാനായ മഹ്മൂദ് ഉൽ ബക്കരി, അതുപോലെ ഉണ്ണി മുഹിയദ്ദീൻ ഉൽ ബക്കരി റളിയല്ലാഹു അൻഹും ആ മഹാന്മാരുടെ ചാരത്താണ് നമ്മളുള്ളത്. ഇൻഷാല്ലാ ഇവിടുത്തെ വിശദമായ ചരിത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം അടുത്ത് പൊന്മാനിക്കുടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. മഹാന്മാരായ ഉണ്ണി മുഹിയദ്ദീൻ ഉൽ ബക്കരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹ്മൂദ് ഉൽ ബക്കരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നീ രണ്ടു മഹാരഥന്മാരാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു മഹാനായിരുന്നു ഖാളി അറബി റഹ്മത്തുള്ളാഹി അലൈഹി. ഇസ്ലാമിക പ്രചരണാർത്ഥം കേരളത്തിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ടവർ തിരൂരങ്ങാടി ജുമഅത്ത് പള്ളിക്ക് സമീപമാണ് മറവിട്ട് കിടക്കുന്നത്. ബഹുമാനപ്പെട്ട ഖാളി അറബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരമക്കളിൽ ഒരാളാണ് ഉണ്ണി മുഹിയദ്ദീൻ ഉൽ ബക്കരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ചെറിയ പ്രായത്തിലെ മാതാവ് നഷ്ടമായ ബഹുമാനപ്പെട്ടവർ ചെറിയ പ്രായം മുതൽ തന്നെ ആത്മീയ അച്ചടക്കത്തോടെയും സൽസ്വഭാവത്തോടെയുമാണ് ജീവിച്ചിരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തിരൂരങ്ങാടി ജുമഅത്ത് പള്ളിയിലായിരുന്നു ബഹുമാനപ്പെട്ടവർ ആത്മീയ വിദ്യാഭ്യാസം നുകർന്നുകൊണ്ടിരുന്നത്. തിരൂരങ്ങാടി പള്ളിയിലെ ആത്മീയ വിദ്യാഭ്യാസത്തിനു ശേഷം അടങ്ങാത്ത ആത്മീയ ദാഹവുമായി ബഹുമാനപ്പെട്ടവർ എത്തിച്ചേർന്നത് വിജ്ഞാനത്തിൻ്റെ പറുദീസയായ കേരളത്തിൻ്റെ മക്കയായ പൊന്നാനി വലിയ ജുമഅത്ത് പള്ളിയിലായിരുന്നു. നിർബന്ധമായ ആരാധനകൾക്ക് പുറമെ സുന്നത്തായ ആരാധനകളിൽ വലിയ കണിശത വച്ച് പുലർത്തിയിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ടവർ. ഒരിക്കൽ തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് വച്ച് സയ്യിദ് പൂക്കോയ തങ്ങളെ കാണുകയും അവരിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിലും തത്സമാത്തിലും അവഗാഹം നേടുകയും ചെയ്തു. തൻ്റെ പിതാവായ അബൂബക്കർ ഹാജിയോടൊപ്പം
ഹജ്ജിനു വേണ്ടി പുറപ്പെട്ട ബഹുമാനപ്പെട്ടവർ. മക്കയിൽ വെച്ച് സുപ്രസിദ്ധ സൂഫി വര്യനും മുറബിയുമായ ഖലീൽ ഹംദി ബാദുഷാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൽ നിന്ന് തുരീഖത്ത് സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഖലീൽ ഹംദി ബാദുഷാ റളിയല്ലാഹു അൻഹു അനവധി ത്വരീഖത്തുകളുടെ ഉടമയായിരുന്നു. നഖ്ഷബന്ദി, ഖാദിരി, ഷാദുലി തുടങ്ങിയ ത്വരീഖത്തുകൾ ധാരാളം ആളുകൾക്ക് കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ട ഉണ്ണി മുഹിയദ്ദീനുൽ ബക്കരി തങ്ങൾക്ക് ത്വരീഖത്ത് സമ്മാനിക്കുകയും ചെയ്തു. നഖ്ഷബന്ദിയ ത്വരീഖത്തിൻ്റെ വാഹകനായിരുന്നു ബഹുമാനപ്പെട്ട ഉണ്ണി മുഹിയദ്ദീനുൽ ബക്കരി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് അവർകൾ. ധാരാളം ഔലിയാക്കളുടെ മഖബറകൾ സിയാറത്തു ചെയ്യാൻ സമയം കണ്ടെത്തിയിരുന്ന ബഹുമാനപ്പെട്ട ഉണ്ണി മുഹിയദ്ദീനുൽ ബക്കരി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ ധാരാളം മഹാന്മാരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. നാഗൂരിലും ലക്ഷദ്വീപിലും ഇടയ്ക്കിടെ സന്ദർശനത്തിനു വേണ്ടി പുറപ്പെടുമായിരുന്നു ബഹുമാനപ്പെട്ടവർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറു ഷെരീഫ് സ്ഥിതി ചെയ്യുന്നത് ആന്ത്രോത്തിലാണ്. ആന്ത്രോത്ത് ദ്വീപിൽ ഉണ്ണി മുഹിയദ്ദീനുൽ ബക്കരി തങ്ങൾ ധാരാളം താമസിക്കാറുണ്ടായിരുന്നു. വൈദ്യശാസ്ത്രത്തിൽ അവഗാഹം നേടിയിരുന്ന ബഹുമാനപ്പെട്ടവർ തൻ്റെ പര്യടനവേളയിൽ പറവൂരിനടുത്തുള്ള ചേന്നമംഗലം പള്ളിയിൽ താമസിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ അരികിലേക്ക് കടന്നു വരികയും ഒരുപാട് ആവശ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. നീറുന്ന പ്രയാസങ്ങൾക്ക് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് പരിഹാരം ലഭിച്ച ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പെരുമ പാടി പറയാൻ തുടങ്ങി. അങ്ങനെ ബഹുമാനപ്പെട്ടവരെക്കുറിച്ചുള്ള വാർത്ത പൊന്മാനിക്കുടത്തും എത്തി. പൊന്മാനിക്കുടം നിവാസികൾക്ക് ബഹുമാനപ്പെട്ടവരെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അതിയായി ആഗ്രഹമുണ്ടായി. ആ വിഷയവുമായി പലരും ബഹുമാനപ്പെട്ടവരെ സമീപിക്കുകയും പൊന്മാനിക്കുടം നിവാസികളുടെ പെരുമാറ്റങ്ങളിൽ സന്തോഷം തോന്നിയ ബഹുമാനപ്പെട്ടവർ അവരുടെ ആഗ്രഹപ്രകാരം പൊന്മാനിക്കുടത്തേക്ക് കടന്നു വന്നു. ബഹുമാനപ്പെട്ടവരുടെ ആവശ്യപ്രകാരമാണ് പൊന്മാനിക്കുടത്ത് ഇന്ന് കാണുന്ന ജുമഅത്തുപള്ളി നിലവിൽ വന്നത്. തൻ്റെ 32-ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ പൊന്മാനിക്കുടത്ത് വച്ച് വിവാഹം ചെയ്യുന്നത്. അവിടുത്തെ പ്രിയപ്പെട്ട മകനായ മഹ്മൂദുൽ ബക്കരി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് തങ്ങളുടെ മക്ബറയും ബഹുമാനപ്പെട്ടവരുടെ മക്ബറയോട് ചേർന്നു തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ജനങ്ങൾക്ക് ആശാകേന്ദ്രമായിരുന്ന വലിയ മഹാന്മാരാണ്. വൈദ്യശാസ്ത്രം വലിയ പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത അക്കാലത്ത് അതിശയകരമായ ചികിത്സാവിധികളാണ് ബഹുമാനപ്പെട്ടവർ കാഴ്ചവെച്ചത്. ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ എത്രയെത്രയോ രോഗങ്ങൾക്ക് അവിടുന്ന് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഐഹിക ചുറ്റുപാടുകളിൽ നിന്നൊഴിഞ്ഞ് യജമാനനായ അള്ളാഹുവിനെ ഏകാന്തനായി ഇബാദത്തെടുക്കണമെന്ന അതിയായ ആഗ്രഹം മനസ്സിൽ നുരഞ്ഞു പൊന്താൻ തുടങ്ങിയപ്പോൾ അതിനുവേണ്ടി അവിടുന്ന് തിരഞ്ഞെടുത്ത മലയോരമായിരുന്നു മധുരയിലെ സിക്കന്ദർ മല. പച്ചിലകളും വെള്ളവും മാത്രം ഭക്ഷിച്ചുകൊണ്ട് എത്രയോ കാലം അള്ളാഹുവിനെ മാത്രം ചിന്തിച്ച് ആ മലയിൽ അവിടുന്ന് ജീവിച്ചിട്ടുണ്ട്. സിക്കന്ദർ മലയിൽ ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയ കാലഘട്ടങ്ങളിൽ അവിടുത്തെ കാവൽ ഭടന്മാർ വന്യജീവികളായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരുപാട് കറാമത്തുകൾക്കുടമയാണ് ബഹുമാനപ്പെട്ടവർ. അതൊന്നും പറഞ്ഞു തീർക്കാൻ ഈ ഒരു വീഡിയോ കൊണ്ട് സാധ്യമല്ല. ജനങ്ങൾക്ക് ആശാകേന്ദ്രമായിരുന്ന ബഹുമാനപ്പെട്ടവർ ഹിജറ 1346 റബീഉൽ അവ്വൽ 22-ന് ഏവരെയും കണ്ണീരിലാഴ്ത്തി വഫാത്താകുന്നത്. ഇന്നും അവിടുത്തെ മക്ബറ ജനങ്ങൾക്ക് വലിയ ആശാകേന്ദ്രമാണ്. നീറുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ എന്തിനും പരിഹാരമാണ് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ. അവിടുത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ദിനം പ്രതി ഒരുപാട് ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഹാന്റെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.